ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് വരുന്ന റോക്കറ്റുകൾ ഗാസയുടെ മണ്ണിൽ നിന്ന് കുതിച്ചു പൊങ്ങുന്നു. കരമാർഗവും കടൽമാർഗവും വായുമാർഗവും എല്ലാം തന്നെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പുതിയൊരു യുദ്ധത്തിന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്? നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. സത്യത്തിൽ എന്താണ് ഇസ്രായേലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ന് രാവിലെ, ഇന്ന് ശനിയാഴ്ച 7-ാം തീയതി രാവിലെ 6 മണി മുതൽക്കേ തന്നെ ഗാസയിൽ നിന്നും ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്തുള്ള മേജർ സിറ്റീസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ തോതിൽ തന്നെയുള്ള പൊടുന്നനെയുള്ളൊരു ആക്രമണം നടക്കുകയാണ്. ഏറെക്കുറെ 5000-ത്തോളം വരുന്ന റോക്കറ്റുകളായിരുന്നു ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഗാസയിൽ നിന്ന് കുതിച്ചു പൊങ്ങിയിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, കരമാർഗവും കടൽ മാർഗവും പാരാഗ്ലൈഡിങ്ങിലൂടെയും മറ്റുമൊക്കെ വായുമാർഗവും ഒക്കെ തന്നെ ഹമാസ് എന്ന ഗാസ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മിലിറ്റൻ്റ് ഗ്രൂപ്പ് വലിയ തോതിലുള്ള പൊടുന്നനെയുള്ളൊരു ആക്രമണം തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നേർക്ക് അഴിച്ചുവിടുകയാണ്. വലിയ തോതിൽ തന്നെ പല ബോർഡറുകളും തകർക്കപ്പെടുന്നുണ്ട്. അവിടങ്ങളിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാരെയെല്ലാം തന്നെ ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം പിടികൂടുന്നുണ്ട്, അവരൊക്കെ ബന്ദികളാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ വലിയ വലിയ ടാങ്കുകളെല്ലാം തന്നെ പിടിച്ചെടുക്കുന്നുണ്ട്, അവയെ നശിപ്പിക്കുന്നുണ്ട്, ഒരുപാടധികം ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഇസ്രായേൽ ജനതയെ, സാധാരണക്കാരെ പോലും ഇത്തരത്തിലുള്ള ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സൈന്യം ആക്രമിക്കുന്നുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽക്കേ തന്നെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കെ തന്നെ ഹമാസിൻ്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് ദൈഫിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ അൽ അക്സ സ്ട്രോം എന്നാണ് ഞങ്ങൾ ഈ ഒരു ഓപ്പറേഷനെ വിശേഷിപ്പിക്കുന്നത്. പലസ്തീനികളെല്ലാം തന്നെ ഞങ്ങളോടൊപ്പം ചേരൂ, മതി, ഇത്രയും കാലം സഹിച്ചത് മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നത്. എങ്കിൽ കൂടെയും നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ ശക്തമായിട്ടുള്ള ഒരു മിലിറ്ററി ഉള്ള, ആർമിയുള്ള, അതുപോലെ തന്നെ വളരെ ശക്തമായ മോഡേൺ ആയിട്ടുള്ള എല്ലാ നിലക്കുള്ള ഡിഫൻസ് സിസ്റ്റവും ഉള്ള ഒരു രാജ്യമാണ്. എങ്കിലും പെട്ടെന്ന് വെച്ചുകൊണ്ട് തീർത്തും അപ്രതീക്ഷിതമായിട്ട് 5000 റോക്കറ്റുകൾ തങ്ങൾക്ക് നേർക്ക് വന്നത് തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടി തന്നെയായിരുന്നു. അവരുടെ കയ്യിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അയൺ ഡോമ് പോലെയുള്ള ഇത്തരത്തിൽ തങ്ങളുടെ രാജ്യത്തിന് നേർക്ക് വരുന്ന റോക്കറ്റുകൾ ആകാശത്ത് വെച്ചുകൊണ്ട് തന്നെ പൊട്ടിത്തെറിപ്പിക്കാൻ, നിർവീര്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്നോളജികളൊക്കെ തന്നെയും അവരുടെ കയ്യിലുണ്ട് എങ്കിൽ കൂടെയും 5000 റോക്കറ്റുകളാണ് ഒരുമിച്ച് ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, അവിടുത്തെ വലിയ സിറ്റികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടിട്ടുള്ളത്. അതിൽ ചിലതൊക്കെ തന്നെയും ഈ നഗരങ്ങളിൽ പതിക്കുകയുണ്ടായി. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ വിതയ്ക്കുകയുണ്ടായി. ഒരുപാടധികം ഇസ്രായേലിലെ ജനങ്ങൾക്ക് മരണവും അത് കാരണമായിട്ട് സംഭവിക്കുകയുണ്ടായി. എന്തൊക്കെ തന്നെയായാലും 4 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ സൈന്യം തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാസയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹമാസ് എന്ന മിലിറ്റൻ്റ് ഗ്രൂപ്പിൻ്റെ താവളങ്ങൾ, ബേസുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് എയർ സ്ട്രൈക്ക് വലിയ തോതിൽ തന്നെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. പുതിയ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ 17 ഹമാസിൻ്റെ മിലിറ്ററി ബേസുകളും അതുപോലെ തന്നെ 4 വരുന്ന ഹമാസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സുകളും, മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സുകളും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തിട്ടുണ്ട്, തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന വാർത്തകളൊക്കെ തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നെതന്യാഹു പറയുന്നത് നമ്മളൊരു യുദ്ധത്തിലാണ്, നമ്മളിത് വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള വാക്കുകളാണ്. അതായത് ഓൾറെഡി ഇസ്രായേൽ ഒരു യുദ്ധമായിട്ട് ഇതിനെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ നമ്മളുടെ എല്ലാ മനസ്സിലേക്ക് ഒരുപോലെ കടന്നു വരുന്നൊരു ചോദ്യമുണ്ട്, എന്തിനു വേണ്ടിയാണ് പെട്ടെന്നൊരു ദിവസം വെച്ചുകൊണ്ട് ഇത്തരം ഒരു യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്? എന്തിനാണ് 5000 റോക്കറ്റുകൾ, 1000-ക്കണക്കിന് വരുന്ന റോക്കറ്റുകൾ ഗാസയിൽ നിന്നും ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹമാസ് തൊടുത്തു വിട്ടിട്ടുള്ളത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെക്കുറിച്ചും പലസ്തീനെക്കുറിച്ചും ഗാസയെക്കുറിച്ചും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് ആക്ച്വലി ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ള പ്രശ്നമല്ല, കാലാകാലങ്ങളായിട്ട് നമ്മളങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, യുദ്ധങ്ങളൊക്കെ തന്നെ. നിങ്ങളിൽ പല ആളുകൾക്കും കൃത്യമായ നിലയിൽ തന്നെ അതിൻ്റെ ചരിത്രം അറിയുന്നുണ്ടാകും. എങ്കിലും വളരെ ചുരുക്കി ഞാൻ ആ കാര്യം ഒന്ന് വിശദീകരിക്കാം. ഒരു കാലഘട്ടത്തിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീനും, ഈ ഒരു ഗാസയും വെസ്റ്റ് ബാങ്കും എല്ലാം അടങ്ങുന്ന ഒരു പ്രദേശം. പിന്നീടാണ് ബ്രിട്ടീഷുകാരുടെ അധിനിവേശം ഉണ്ടാകുന്നത്. ബ്രിട്ടീഷുകാർ അവിടെ കോളനി സ്ഥാപിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഈ പ്രദേശത്തിൻ്റെ ഭരണം ബ്രിട്ടീഷുകാർ കൈയാളാൻ ആരംഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുക. ധാരാളം ജൂതന്മാർ ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ജെറുസലേമായിരുന്നു. ജൂതന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അതുപോലെ തന്നെ മുസ്ലിങ്ങളാണെങ്കിലും
ആയാലും വലിയ പ്രാധാന്യത്തോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ജെറുസലേം എന്ന് പറയുന്നത്. ഒന്നാം ലോക രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടങ്ങളിൽ വലിയ ക്രൂരതകളും പീഡനങ്ങളും അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാടധികം ജൂതന്മാർ പിന്നീട് ഈ ഒരു പ്രദേശത്തേക്ക് കുടിയേറുകയുണ്ടായി. എങ്കിലും 1948 ബ്രിട്ടീഷുകാർ ഇവിടം വിടാൻ ആരംഭിക്കുന്ന അവസരത്തിൽ ഈ പ്രദേശങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ജൂതന്മാർ തങ്ങൾക്ക് സ്വന്തമായ ഒരു ജൂത രാഷ്ട്രം വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയാണ്. ഇന്ത്യ എങ്ങനെയാണോ വിഭജിച്ച് രണ്ട് രാജ്യമാക്കിയത്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു ഇരട്ടത്താപ്പ് അവരിവിടെയും ആവിഷ്കരിക്കുകയാണ്. രാജ്യത്തിൻ്റെ മധ്യഭാഗം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാക്കിക്കൊണ്ടും അതിന് ചുറ്റുഭാഗമുള്ള പ്രദേശം പലസ്തീനാക്കിക്കൊണ്ടുമാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു രാജ്യത്തെ രണ്ടാക്കി വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്നൊരു കാര്യം കൊണ്ട് അതിനെ ഇരു രാജ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ഏരിയ എന്നുള്ള നിലയിലായിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളെ അംഗീകരിക്കാൻ ജൂതന്മാർ തയ്യാറാവുകയാണ്. അങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വരുന്നത്. പക്ഷേ ജെറുസലേമിനെ അങ്ങനെ വിട്ടു നൽകാൻ ഒരിക്കലും പലസ്തീനികൾ തയ്യാറായിരുന്നില്ല. അവിടെ മുതൽക്കെയാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത്. പിന്നീട് അതൊരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈജിപ്തും ഇറാനും ഒക്കെ തന്നെയും പലസ്തീനോടൊപ്പം ചേരുന്നുണ്ട്. എങ്കിൽ കൂടെയും വളരെ ശക്തമായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് മുന്നിൽ അവർക്കെല്ലാം തന്നെ മുട്ടുമടക്കേണ്ടി വരികയാണ്. ഈ ഒരു കാര്യങ്ങളോടുകൂടെ തന്നെ പലസ്തീൻ്റെ ഒരുപാടധികം ഭാഗങ്ങളെ ഇസ്രായേൽ കയ്യേറാൻ ആരംഭിക്കുകയാണ്. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വലുപ്പം പതിയെ പതിയെ ചുരുങ്ങി ചുരുങ്ങി വരാൻ ആരംഭിക്കുകയാണ്. കാലക്രമേണ നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് ഒരു ഭാഗത്ത് ഗാസ എന്ന് പറയുന്ന ഒരു ഭാഗവും ഒരു ഭാഗത്ത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഭാഗവുമായിട്ട് വളരെ ചുരുങ്ങിയിട്ട് ഈ ഒരു രാജ്യം തന്നെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം തന്നെ മാറി വരികയാണ്. മാത്രമല്ല, ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ തന്നെയും ഈ ഒരു പലസ്തീൻ ഗവൺമെൻറ്റിന് കൺട്രോളുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ ചുരുക്കമാണ്. ഗാസ എന്ന് പറയുന്ന സ്ഥലം 2005 കൂടിയിട്ട് ഹമാസ് എന്ന പേരുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഏറ്റെടുക്കുകയുണ്ടായി, കയ്യേറുകയുണ്ടായി. ഇന്ന് അവിടുത്തെ അധികാരം, അവിടുത്തെ ഭരണം കൈയാളുന്നത് ഈ ഒരു ഹമാസ് എന്ന് പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പാണ്. ആദ്യകാലങ്ങളിലൊക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ പിന്നീട് പതിയെ പതിയെ അതിൻ്റെ സ്വഭാവം മാറി നമ്മൾ ഇന്ന് കാണുന്ന നിലയിൽ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് എന്നുള്ള നിലയിലേക്ക് മാറി വരികയായിരുന്നു. മാത്രവുമല്ല, ഈ ഒരു ഗാസ എന്ന് പറയുന്ന ഭാഗത്തെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ തന്നെയുള്ള ഒരു ഉപരോധം ഇസ്രായേലാണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് മേൽ നടത്തിയിട്ടുണ്ട്. അതിനാലൊക്കെ തന്നെ വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ ഈ ഒരു പ്രദേശത്ത് രൂക്ഷമാണ്. ഇതൊക്കെ തന്നെയും ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയ്ക്ക് വളരാൻ വലിയ തോതിൽ തന്നെ വളക്കൂറുള്ള മണ്ണാക്കി ഈ ഒരു ഗാസയെ മാറ്റുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ 17,000 വരുന്ന ഗാസയിലെ ജനങ്ങൾ ഇസ്രായേലിനകത്തേക്ക് ദിവസവും വന്നുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ജോലികൾ ചെയ്ത് പണം മേടിച്ച് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതിനൊക്കെ വലിയ തരത്തിലുള്ള പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് വരുന്ന ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സംഘടന ഉണ്ടാക്കി ഇസ്രായേലിനെതിരെ വലിയ തരത്തിലുള്ള പല പ്രൊട്ടസ്റ്റുകൾക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിലായിട്ട് പിന്നീട് ഹമാസ് എന്ന മിലിറ്റന്റ് ഗ്രൂപ്പ് ഉൾപ്പെടുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഈ ഒരു ജോലിക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെ തിരിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള പല തീവ്രവാദ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള പല പ്രശ്നങ്ങളും ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു 2023 ജനുവരി 3 തന്നെ ഇത്തരത്തിലുള്ള ഹമാസിൻ്റെ പല പ്രദേശങ്ങളിലും ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ അവരുടെ ഒരു റെഫ്യൂജി ക്യാമ്പിൽ ഒരു ബോംബ് കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്തേക്കും വലിയ തോതിൽ ഇസ്രായേലിലുള്ള ജനങ്ങളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ ഗവൺമെൻറ്. പതിയെ പതിയെ ആ ഒരു പ്രദേശത്തെ കൂടെ രാജ്യത്തേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ഹിഡൻ അജണ്ടയാണ് ഇതിനൊക്കെ പുറകിലുള്ളത്. ഇവിടെയും നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റി പാർപ്പിക്കലുകൾക്ക് അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കലുകൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും പലസ്തീൻ ജനങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രദേശങ്ങളും അവരുടെ പല വീടുകളും ഒക്കെ തന്നെയും പൊളിച്ചു കളയപ്പെടുന്നുണ്ട്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പലസ്തീനികൾക്കെതിരെ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു ഹമാസ് എന്ന് പറയുന്ന സംഘടന പല ഗൾഫ് രാജ്യങ്ങൾക്കും ഔദ്യോഗികമായിട്ട് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ തിരിച്ചറ്റാക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ആ ഒരു കാര്യമാണ് ഇന്നേ ദിവസം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പല ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിലവിലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് 2016 മുതൽക്കേ ഈ ഒരു മസ്ജിദുൽ അക്സ ജെറുസലേമിലുള്ള മുസ്ലിങ്ങളൊക്കെ വലിയ തോതിൽ പ്രാധാന്യത്തോടുകൂടി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മസ്ജിദുൽ അക്സ തുറക്കുന്നില്ല. അപ്പോൾ അത് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളും വലിയ തോതിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ഗാസ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന മിലിറ്റൻ്റ് ഗ്രൂപ്പ്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ തീവ്രവാദ സംഘടന, വലിയ തോതിലുള്ളൊരു ആക്രമണം തന്നെ ഇസ്രായേലിന് നേർക്ക് അഴിച്ചുവിട്ടിട്ടുള്ളത് എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആകെ കൂടെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും സംഭവിച്ചിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യം, ഇത്തരത്തിൽ പലസ്തീൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ ഗാസയുടെ ഹമാസിൻ്റെ നേതൃത്വത്തിൽ പതിയെ പോയിട്ട് ഇസ്രായേലിനൊന്ന് ചൊറിയും, അവർ നേരെ തിരിച്ചിട്ട് മാന്തും. അതായത് വലിയ തോതിൽ തന്നെയുള്ള മിസൈൽ അറ്റാക്കുകളും റോക്കറ്റ് അറ്റാക്കുകളും എയർ സ്ട്രൈക്കുകളും ഒക്കെ തന്നെ തിരിച്ചുണ്ടാകുന്ന അവസരത്തിൽ ഒരുപാട് അനേകം വരുന്ന ഗാസയിലെ ജനങ്ങൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് സാധാരണഗതിയിലൊക്കെ തന്നെയും അവിടെ മരണം സംഭവിക്കാറുള്ളത്. പുതിയ പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുമ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഏറെക്കുറെ 100 വരുന്ന ഇസ്രായേലിലെ ജനങ്ങളും 200 വരുന്ന ഗാസയിലുണ്ടായിരുന്ന ജനങ്ങൾക്കും മരണം സംഭവിച്ചിട്ടുണ്ടാകാം. 100 വരുന്ന മനുഷ്യർക്ക് ഈ ഒരു അറ്റാക്കുകൾ കാരണം, ഹമാസും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ കാരണമായിട്ട് വലിയ തോതിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടാകാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ ഷോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചതാണെന്ന് തന്നെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. പലപ്പോഴും ഇസ്രായേൽ വലിയ തോതിലുള്ള തിരിച്ചടി നൽകുന്ന അവസരത്തിൽ ആ ഒരു പ്രദേശത്തെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ തകർത്തെറിയാറുണ്ട്. അപ്പോഴൊക്കെ തന്നെയും ഗാസയിലെ സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരുപാടധികം മനുഷ്യർക്ക് മരണം സംഭവിക്കാറുണ്ട്. തിരിച്ചാണെങ്കിലും അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ, ലോകത്ത് സമാധാനം നിലനിൽക്കട്ടെ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ തീർച്ചയായും എന്താണെന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.